തിരുസഭ ഇന്നനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. ജീവിതകാലം 1579 മുതൽ 1639 വരെ. സുന്ദരിയായ റോസാ പുണ്യവതി ജനിച്ച സുന്ദരമായ ലീമ നഗരത്തിലാണ് ഈ നീഗ്രോ പുണ്യവാന്റെയും ജനനം. ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റ് വായിക്കേണ്ടത് തന്നെ. 1579 നവംബർ 9 തീയതി ബുധനാഴ്ച ഞാൻ മാർട്ടിനെ ജ്ഞാനസ്നാനപ്പെടുത്തി. പിതാവ് അജ്ഞാതനാണ്, അമ്മ അന്ന വെലാസ് ക്വെസ്ഹോരയാണ്. ജ്ഞാനസ്നാന പിതാക്കന്മാർ ജൂവാൻ ഡ്രെബ്രിവിയസ്കായും അന്ന ഡേ എത്കാർസനയുമാണ് എന്ന് ഇടവക വികാരി ഡോൺ ജൂവാൻ അന്തോണിയോ പൊളാങ്കോ. അച്ഛൻ അജ്ഞാതനൊന്നുമായിരുന്നില്ല, ഡോൺ ജൂവാൻഡെ പോറസ് പ്രഭുവാണെന്ന് എല്ലാ അയൽക്കാർക്കും അറിയാവുന്ന സംഗതിയാണ്. അമ്മ പനാമക്കാരിയായ ഒരു നീഗ്രോ ആയിരുന്നു. ന്യായമായൊരു വിവാഹമായിരുന്നില്ല അവരുടേത്. മാർട്ടിൻ അമ്മയെപ്പോലെ നീഗ്രോയും സഹോദരി ജുവാന അച്ഛനെ പോലെ യൂറോപ്യൻ വർണ്ണമുള്ളവളുമായിരുന്നു. കൂട്ടുകാർ ഓടിക്കളിക്കുമ്പോൾ മാർട്ടിൻ വിശുദ്ധ സെബാസ്റ്റ്യന്റെ ദേവാലയത്തിൽ ഭക്തസ്ത്രീകളെ പോലെ പ്രാർത്ഥിക്കുകയായിരുന്നു പതിവ്. അമ്മ മാർട്ടിന് കൊടുത്തിരുന്ന ഭക്ഷണവും വസ്ത്രങ്ങളും അവൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. മാർട്ടിന്റെ സ്വഭാവഗുണത്തെപ്പറ്റി കേട്ട പിതാവ് രണ്ടു കുട്ടികളെയും ഇക്വഡോറിലേക്ക് കൊണ്ടുപോയി ഇളയച്ചന്റെ കൂടെ താമസിപ്പിച്ച് പഠിപ്പിച്ചു. അവിടെ മാർട്ടിൻ എഴുതാനും വായിക്കാനും പഠിക്കുകയുണ്ടായി. 10 വയസ്സുള്ളപ്പോൾ അവൻ അമ്മയുടെ അടുക്കിലേക്ക് മടങ്ങി. ഉദ്ദേശം 13 വയസ്സുള്ളപ്പോൾ മാർട്ടിൻ ഒരു ഡോക്ടറുടെ പിയൂണായി. സ്വാമിനിയോട് ഒരു തിരി വാങ്ങി രാത്രി ഏതെങ്കിലും സദ്ഗ്രന്ഥം വായിച്ചിരുന്നു. ആശുപത്രിയിൽ എല്ലാവർക്കും നല്ല സേവനം നൽകണമെന്ന ഒരാഗ്രഹം മാത്രമേ മാർട്ടിൻ ഉണ്ടായിരുന്നുള്ളൂ. 15 വയസ്സുള്ളപ്പോൾ മാർട്ടിൻ ഡൊമിനിക്കൻ സഭയിൽ ഒരു അൽമായ സഹോദരനായി ചേർന്ന് അങ്ങേയറ്റം സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി രോഗികളെ ശുശ്രൂഷിച്ചു വന്നു. മാർട്ടിന്റെ ഉപവിയും എളിമയും പ്രാർത്ഥനയിലുള്ള തീക്ഷ്ണതയും കണ്ട് 9 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സഹോദരനായി വ്രതവാഗ്ദാനം ചെയ്യാൻ അനുവദിച്ചു. പല രാത്രികളിലും പ്രാർത്ഥനയിലും പ്രാചിത്വത്തിലുമാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. പകൽ രോഗികളെ വർണ്ണഭേദം കൂടാതെ ശ്രദ്ധാപൂർവം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് വന്ന അടിമകൾക്കായി ഒരു അനാഥശാല അദ്ദേഹം സ്ഥാപിച്ചു. ആഴ്ചതോറും 26,000 രൂപയുടെ ദാനധർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഈ സംഖ്യ മുഴുവനും ധനികരിൽ നിന്ന് പിരിച്ചെടുത്തതാണ്. പുതപ്പോ മെഴുകുതിരിയോ കുപ്പായമോ ഭക്ഷണമോ ആവശ്യമുള്ളവർക്കൊക്കെ അദ്ദേഹം കൊടുത്തിരുന്നു. ഉപവിയുടെ മാർട്ടിൻ എന്നാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ക്രമേണ ജനങ്ങൾ അദ്ദേഹത്തെ അത്ഭുത പ്രവർത്തകനും പരഹൃദയജ്ഞാനിയുമായ ഒരു വിശുദ്ധനായി പരിഗണിക്കാൻ തുടങ്ങി. വെറും സ്പർശനം കൊണ്ടോ കുരിശടയാളം വരച്ചോ അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു. പ്രാർത്ഥനാവേളയിൽ അദ്ദേഹത്തിന്റെ ശരീരം വായുവിൽ ഉയർന്നിരുന്നു അത്രേ. ഒരിക്കൽ അദ്ദേഹം ആശ്രമ ദേവാലയത്തിന്റെ കുരിശുരൂപത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ പാദം വരെ അദ്ദേഹത്തിന്റെ പാദം ഉയർന്നതായി പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നു. ദ്വിസ്ഥല സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മാർട്ടിൻ 60-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ലീമ മുഴുവനും വിലപിച്ചു. പെറുവിലെ വൈസ്രോയും 2 മെത്രാന്മാരും 1 പ്രഭുവുമാണ് ശവമഞ്ചം വഹിച്ചത്. വിചിന്തനം: ദൈവത്തിന്റെ മുൻപിൽ കറുത്തവനോ വെളുത്തവനോ സമ്പന്നനോ ദരിദ്രനോ എന്ന് വ്യത്യാസമില്ല. ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ വാക്കുകൾ: പാപദോഷത്തിൽ നിന്ന് അകന്നിരിക്കാനും പരിപൂർണമായത് ചെയ്യാനും സർവ്വപരിശ്രമവും ചെയ്യുക.